ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെയാണോ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം? ഇതാണ് പ്രതിപക്ഷത്തിന്റെ നുണക്കൊട്ടാരെ ഇടിഞ്ഞു വീഴും. അങ്ങനത്തെ നമ്മൾ അങ്ങനത്തെ വാക്കുകളൊന്നും ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതിന്റെ അകത്ത് മെറിറ്റിലേക്ക് കിടന്നിട്ട് സുപ്രധാനമായ 7 ചോദ്യങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി അന്ന് മുതൽ ഇത് കൊടുത്തതുവരെയുള്ള കാര്യങ്ങൾ. ഈ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് അതിനെ സംബന്ധിച്ച് വല്ല മറുപടി പറയാൻ പറ്റുമോ? എന്തിനാണ് ഈ വകുപ്പൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിയില്ല. കൈ പൊള്ളുന്നതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് പറയാത്തത്. അറിയാൻ പാടില്ലാണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല, അത് അദ്ദേഹം മോശക്കാരനൊന്നുമല്ല. അങ്ങനെ കൈ പൊള്ളിയിട്ട് മറ്റേ മന്ത്രി മറന്നു പോയി, മൊത്തം ഇത് നടത്തിയ മന്ത്രി ഇതെല്ലാം മറന്നുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ മന്ത്രി നടപ്പാക്കിയ മന്ത്രി എല്ലാം മറന്നുപോയി, ഞാൻ എല്ലാം മറന്നുപോയി, എനിക്ക് ഒരു കാര്യവും ഓർമ്മയില്ല, മനസ്സിലായില്ല, തീർന്നല്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മറുപടി. പുകമറയാണ്, നുണക്കൊട്ടാരമാണ്, പ്രതിപക്ഷത്തിന്റെ ഫാക്ടറി. ഈ പ്രതിപക്ഷത്തിന്റെ ഫാക്ടറി ഇതൊക്കെയാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ഈ ഗവൺമെന്റ് എന്തിനാണ്? ഇതുപോലത്തെ രേഖകളാണ് ഇതുപോലെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒന്നുകൂടി വെല്ലുവിളിക്കുന്നു എല്ലാവരെയും, ഞങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു രേഖയുടെ ജെനുവിൻനെസ് ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റും? അല്ലേ ചോദ്യം?